ഹായ് ഓൾ, വെൽക്കം ടു ഫിജിറ്റൽ ഗുരു. ഞാൻ അരുൺ സത്യൻ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സീരീസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാറ്റർഡേയ്സിലും നമ്മളതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു ബിസിനസ്സാണെന്നും ആ ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ സക്സസ് ആകാൻ പറ്റൂ. അതോടൊപ്പം ഭൂരിപക്ഷം ആളുകളും വരുന്നത് ജോബ് മൈൻഡ് സെറ്റിലാണ്. അതിനെ എങ്ങനെ ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക്, എന്താണ് ബിസിനസ് മൈൻഡ് സെറ്റ്, അതിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടല്ല കടന്നു വരുന്നത്. തീർച്ചയായിട്ടും മറ്റ് ബിസിനസ്സുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ആ ഫാക്ടർ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കേഴ്സ്, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഒരുപാട് തൊഴിലാളികളുണ്ടാവും. അവിടെയൊക്കെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ റിസോഴ്സ്? മറ്റ് ബിസിനസ്സുകൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് ടൈം, അത്തരത്തിലുള്ള ഒരുപാട് റിസോഴ്സുകൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് സംബന്ധിച്ച് നമ്മുടെ ഏക റിസോഴ്സ് എന്ന് പറഞ്ഞത് ടൈമാണ്. ആ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ആളുകളാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാണ് ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സമയം ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ്സിലും ടൈം ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നവരാണ് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എക്സ്പെഷ്യലി ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു റിസോഴ്സ് എന്നുള്ളത് ടൈം ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആകുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മളെ സംബന്ധിച്ച് ടൈം എന്നുള്ളത് ലോകത്ത് എല്ലാ ആളുകൾക്കും ഒരേപോലെ വിഭജിച്ച് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിലും നമുക്കൊക്കെ വൺ ഡേ എന്ന് പറഞ്ഞത് 24 hours. ഇതെങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അതെങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാം. അല്ല, ഒരു മാസം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരാം. പക്ഷേ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെടുകയായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, വീക്ക്ലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, മന്ത്ലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതിൽ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ആ കാര്യങ്ങൾ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോ അർജൻ്റ് ആണോ എന്നുള്ള രണ്ട് കാര്യങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായുള്ള കാര്യങ്ങളുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അർജൻ്റ് ആയിരിക്കില്ല. ചിലപ്പം അർജൻ്റ് ആയിരിക്കും എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ചിലത് ഇമ്പോർട്ടൻറ്റും അർജൻറ്റും അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സുമായിട്ട്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അർജൻ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് അർജൻ്റ് അല്ല, അങ്ങനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തേക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇപ്പോൾ അത്ര പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് അതിനൊരു ടൈം ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് അല്ല ബട്ട് അർജൻ്റ് ആണ്. അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് ചെറിയ റിസൾട്ടൊക്കെ കിട്ടിക്കില്ല, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ അത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, അർജൻറ്റായുള്ള കാര്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് അർജൻറ്റ് കാര്യങ്ങൾ ചെയ്ത് സമയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ അർജൻ്റ് ആണെന്നുള്ള രീതി. ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റും അല്ല അർജൻറ്റും അല്ല, അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അവിടെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം ഒരുപാട് ചിലവഴിക്കുന്നത്. ഇന്ന് ഭൂരിപക്ഷ ആളുകൾ ലൈഫിൽ സക്സസ് ആയി ആഗ്രഹിക്കുന്ന എന്നാൽ സക്സസ് ആവാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റും
is no sorry not important and not urgent ithrathulla karyangalana so for example oru pakshe nammal sambandhichu social media il namukku active aagunnathu nalla karyam aayikkam pakshe pala aalukalum oru pakshe verude samayam chelavikkan vendi adu use cheyarundu angane ningalde priority ku anusarichu ningal theermanikkanam ningalde time engane use cheyanannu adana effective ആയിട്ട് ടൈം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചറിയണം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഏർജൻറ്റ് തിങ്സ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ വേറെ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും നമ്മൾ ഏത് ജോലിയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് ബിസിനസ്സിലേക്കാണെങ്കിലും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ മേഖലയെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പരിചയം ഉണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും. ഒരു ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ആ ഹോട്ടൽ എങ്ങനെ റൺ ചെയ്യണം എന്നറിയാതെ ഒരാളും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. നമ്മളൊരു ഈവൻ ജസ്റ്റ് നമ്മളൊരു ജോലിയിൽ കയറുകയാണ്, ഒരു BSc ഒരു ജോലിയിലേക്ക് കയറുകയാണെങ്കിൽ പോലും ആ മേഖലയെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ടിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ജോലിയിൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു നോളജ്, ഒരു ബേസിക് നോളജ് വേണം. നിങ്ങൾ ഏത് മേഖലയിലാണ്, ഈവൻ നമ്മളൊരു ഒരു നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പോലും ആ സ്ഥലത്തേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളൊരു ബേസിക് നോളജ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ് തിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണോ ചൂസ് ചെയ്തത് ആ കമ്പനിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു നോളജ് നമുക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് തിങ് നോളജാണ്. ഏറ്റവും നമ്മൾ എപ്പോഴും പറയുന്നതാണ് നോളജ് ഈസ് ദ പവർ. നോളജ് ഇല്ലാതെ നമുക്ക് ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് എങ്കിലും നമുക്ക് കൃത്യമായിട്ട് ആ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ് കിട്ടാൻ നമ്മൾ മാറ്റിവെക്കണം. ഒന്ന് യൂട്യൂബ് ഉണ്ടാവാം, ഗൂഗിൾ സെർച്ച് വഴി ഒരുപാട് വേ ഉണ്ട് നമുക്കത് മനസ്സിലാക്കാൻ. അത് എല്ലാ ദിവസവും നിങ്ങളൊരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന പോലെ ചെയ്ത് ഒരു മാസം ഒരു 10,000, 20,000, 30,000 രൂപ ഏൺ ചെയ്യാനാണ് ഇൻഡസ്ട്രി വന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യുന്ന പോലെ ചെയ്യാം. പക്ഷെ അതല്ല, കോടികൾ വരുമാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുമ്പിൽ സഞ്ചരിച്ച നിരവധി ആളുകൾ ഇന്ന് കോടികൾ ഇംഗത്തിലേക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി മാറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്തിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് നോളജ്. അപ്പോൾ അവിടെ ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളെ പ്ലാനിനെ കുറിച്ച് കൃത്യമായിട്ടാണ് ആദ്യത്തെ ഒരു 1 വീക്ക് നമ്മൾ 15 മിനിറ്റ് അല്ല നമ്മുടെ നോളജിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് അറിയണം. ആ പ്ലാന് ഓരോ റാങ്കുകളിലും നമുക്ക് കിട്ടേണ്ട ക്രൈറ്റീരിയാസ്, അതായത് റാങ്കുകൾ, ഓരോ അവാർഡ്സ് റിവാർഡ്സ് നമുക്ക് കിട്ടേണ്ട ക്രൈറ്റീരിയാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾ പറഞ്ഞ പ്ലാൻ പ്രസൻറ്റേഷൻ മാത്രം കേൾക്കാതെ അതിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ആ വെബ്സൈറ്റിലെ പ്ലാൻ ജസ്റ്റ് പ്രിൻ്റ് എടുക്കാം. അതിലെ ഈച്ച് ആൻഡ് എവറി കണ്ടീഷൻ നമ്മളത് പഠിച്ചിട്ടുണ്ടാവണം. കാരണം നമ്മൾ ഈ മേഖലയെക്കുറിച്ച് പഠിച്ചോണം. കാരണം ഇതിലേക്ക് വരുന്ന ആളുകളൊന്നും ഈ മേഖലയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകളല്ല, പുതിയ ആളുകളാണ്. ഒരു പക്ഷേ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, അതല്ലെങ്കിൽ മൾട്ടിലോ മാർക്കറ്റിംഗ് എന്താണ്, ഇതൊന്നും അറിയാതെ വരുന്ന ആളുകളാണ്. അപ്പോൾ ബേസിക് തിങ് എന്ന് പറഞ്ഞ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു കമ്പനി ഒരു പക്ഷേ ഇതുവരെ അത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണം. അത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ആളുകൾ പറയുന്നതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. ഓരോ വേർഡ് ബൈ വേർഡ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയാസ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ്, ആ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ഒരു പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലെങ്കിൽ പല സമയങ്ങളിലും നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ പലപ്പോഴും ചിന്തിക്കുക ഇത് ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്. ഈ ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല, നമുക്ക് കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്കറിയാം മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു മരം മുറിച്ച് മാറ്റാൻ പറ്റുള്ളൂ. മൂർച്ചയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരു പക്ഷേ നമ്മുടെ കൈ മുറിഞ്ഞ് കൈയൊക്കെ മോശമായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ഇതേ അവസ്ഥയിൽ പല ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു നോളജ്, വെരി 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 ഇമ്പോർട്ടൻ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ് ഫസ്റ്റ് തിങ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാര്യങ്ങൾ. ദൻ നെക്സ്റ്റ് തിങ് എന്നുള്ളത് നമ്മളൊരു ലിസ്റ്റ് മേക്കിംഗ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻറ്റും ഏർജൻറ്റായിട്ടുള്ള കാര്യം. ആ ലിസ്റ്റ് മേക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. കാരണം ഈ ബിസിനസ്സിൻ്റെ ബേസ് എന്നുള്ളത് ലിസ്റ്റ് മേക്കിംഗ് ആണ്. അതെങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, നമ്മളെങ്ങനെ പ്രോസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. അങ്ങനെ നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളെ ടൂൾസ് എന്തൊക്കെയാണോ,
നിങ്ങൾക്ക് ഇതിലുള്ള അച്ചീവ്മെന്റ്സ്, ഇതുവരെയുള്ള കമ്പനിയുടെ ഗ്രോത്ത് എന്താണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ആ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് തിങ്ങിൽ ആൻഡ് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളിൽ ബിഗിനിങ് സ്റ്റേജിൽ വേണ്ട. പിന്നീട് നമുക്കറിയാം നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം നമ്മൾ പിന്നീട് അത് ബിസിനസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്. ഞാൻ ഇത് മാത്രമാണെന്ന് കാരണം ഒരുപാട് ലെങ്ത്തായി പോകും നമ്മുടെ വീഡിയോ. ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഒരു റിസോഴ്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഏക റിസോഴ്സ് എന്നുള്ളത് ടൈമാണ്. അത് ഇഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിൽ നിങ്ങൾ മനസ്സിലായി, ഒരു ആ ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം ചെയ്യേണ്ടത്, ഒരാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ചിലപ്പോൾ ട്രെയിനിങ്സ് ചിലപ്പോൾ നിങ്ങളുടെ ടീമിന് കൊടുക്കാൻ ഒരു മാസത്തിൽ ഒരിക്കലായിരിക്കാം, ആഴ്ചയിൽ ഒരിക്കലായിരിക്കും നമ്മൾ ബി ഒ പി, അങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയ തിങ്സ് ഉണ്ട്, മീറ്റിംഗ് ലിസ്റ്റ്, ടീം മീറ്റിംഗുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഷെഡ്യൂൾ ചെയ്താൽ ഒരു ദിവസത്തെ നമ്മൾ ചെയ്യേണ്ട വർക്കുകളെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. ആ ലിസ്റ്റിനെ നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. എന്നാൽ അർജൻറ്റ് അല്ലെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യുക, നെക്സ്റ്റ് ഒരു ആ ഡേറ്റിലേക്ക് ഷെഡ്യൂൾ ചെയ്യുക. മറ്റത് അർജൻ്റ് ആണ് പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ നമുക്ക് ചെറിയ റിസൾട്ടൊക്കെ കിട്ടും. അത് നമ്മുടെ ഇമ്പോർട്ടൻ്റോ അർജൻറ്റോ ആയിട്ടുള്ള തിങ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമയമുണ്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റും അല്ല അർജൻറ്റും അല്ല ആ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കരുത്, കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സാണ്. ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യാൻ സാധിക്കണം. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എനിവേ, ഇറ്റ്സ് മീ അരുൺ സത്യൻ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.